ഗ്ലാസ് കലാഹട്ടിലേക്ക് സ്വാഗതം. ഏവർക്കും നന്മയും സമാധാനവും നിറഞ്ഞ ഒരു ഈദ് ദിനം ആശംസിക്കുന്നു. നമുക്കിന്നൊരു ഈദ് സ്പെഷ്യൽ ക്രാഫ്റ്റ് വർക്ക് കണ്ടാലോ. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ലാൻറ്റേണാണ് നമ്മളിവിടെ ഇന്ന് ചെയ്യാൻ പോകുന്നത്. ഇതെല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ആൻറ്റിക് ബോട്ടിൽ ആർട്ടാണ്. ഒട്ടും തന്നെ ക്ലേയോ എംസിലോ ഉപയോഗിക്കാതെ ചെയ്തിരിക്കുന്ന ഒരു ബോട്ടിൽ ആർട്ടാണിത്. ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം വേണ്ടത് ഇതുപോലെയുള്ളൊരു ഗ്ലാസ് ബോട്ടിലാണ്. ഓൾഡ് മങ്കിൻ്റെ ഒരു ബോട്ടിലാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബോട്ടിലിൻ്റെ നെക്ക് ഭാഗത്തായിട്ട് ഇതുപോലെ ഫെവിക്കോള് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് പേപ്പറാണ്. ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ന്യൂസ് പേപ്പറാണ്. ഇത് ഇതുപോലെ മടക്കിയിട്ട് നമ്മൾ ഫെവിക്കോള് അപ്ലൈ ചെയ്ത് കൊടുത്ത ഭാഗത്ത് നെക്കിൻ്റെ ഭാഗത്തായിട്ട് നമുക്കിതുപോലെ ചുറ്റിക്കൊടുക്കാം. ബോട്ടിലിനൊക്കെ നമ്മളിതുപോലെ ന്യൂസ് പേപ്പർ ഉപയോഗിച്ച് ഈ ഒരു ഷേപ്പിൽ കവർ ചെയ്തെടുക്കുക. എന്നിട്ട് ലാസ്റ്റ് നമ്മൾ ഫെവിക്കോള് വെച്ചിട്ട് ഒന്ന് തേച്ച് ആ ഭാഗം ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. ബോട്ടിലൊക്കെ ന്യൂസ് പേപ്പർ വെച്ച് കവർ ചെയ്തതിന് ശേഷം നമ്മൾ ഇതുപോലെയുള്ള പേപ്പർ ടേപ്പ് ഉപയോഗിച്ചിട്ട് ഒന്ന് റാപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. പേപ്പർ ടേപ്പ് നമുക്ക് മെഡിക്കൽ സ്റ്റോറിലൊക്കെ അവൈലബിൾ ആണ്. നല്ല ടൈറ്റ് ആയിട്ട് തന്നെ നമുക്ക് ന്യൂസ് പേപ്പറിൻ്റെ മുകളിൽ കൂടെ ഈ പേപ്പർ ടേപ്പ് ചുറ്റിയെടുക്കണം. ഇപ്പോൾ നമ്മുടെ ബോട്ടിലിനൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇതുപോലെയുള്ള ഒരു ന്യൂസ് പേപ്പർ ഷീറ്റാണ്. നമുക്കിത് കോണോട് കോൺ ഇതുപോലെ ചുരുട്ടിയെടുക്കുക. എന്നിട്ട് ലാസ്റ്റ് നമുക്ക് ഇത് ഇവിടെ വെച്ചിട്ടൊന്ന് ഒട്ടിക്കുക. അപ്പം നമുക്കൊരു പേപ്പർ പൈപ്പ് തയ്യാറായി. ഇനി നമുക്ക് ഈ പേപ്പർ പൈപ്പിൻ്റെ മുകളിലൂടെ നേരത്തെ ചെയ്തതുപോലെ തന്നെ പേപ്പർ ടേപ്പ് ഉപയോഗിച്ച് ഇതുപോലെ റാപ്പ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ പേപ്പർ ട്യൂബ് ഇഷ്ടമുള്ള ആകൃതിയിൽ നമ്മുടെ ബോട്ടിലിൽ ഒട്ടിച്ചു കൊടുക്കാവുന്നതാണ്. ഇത് നമുക്ക് ബോട്ടിലൊന്ന് വെച്ച് നോക്കാം. ഞാൻ ഇതുപോലെ തന്നെ ബോട്ടിലിൽ പേസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുവേണ്ടി ഇവിടെ ഉപയോഗിക്കുന്നത് ഗ്ലൂഗൺ ആണ്. ഗ്ലൂഗൺ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ബോട്ടിലിൽ ഈ ന്യൂസ് പേപ്പർ ട്യൂബ് ഒട്ടിച്ചു കൊടുക്കുന്നത്. ഇതിന് പകരമായിട്ട് നമുക്ക് ഫെവിക്കോൾ ഉപയോഗിക്കാം. കൂടുതൽ സ്പീഡിലൊട്ടാനാണ് ഞാനിവിടെ ഗ്ലൂഗൺ യൂസ് ചെയ്യുന്നത്. ഇതുപോലെ തന്നെ ബോട്ടിൻ്റെ രണ്ട് സൈഡിലും ഇതുപോലെ ഒട്ടിച്ചെടുത്തതിന് ശേഷം നമ്മൾ ഫ്രണ്ടിലായിട്ട് ഇതുപോലത്തെ ഒരു ചെറിയ ന്യൂസ് പേപ്പർ പൈപ്പിൻ്റെ കഷ്ണം ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മറുഭാഗത്തും സെയിം ഷേപ്പിലുള്ള ന്യൂസ് പേപ്പർ ട്യൂബിൻ്റെ പീസ് നമുക്കിതുപോലെ ഒട്ടിച്ചെടുക്കാം. ഗ്ലൂഗൺ യൂസ് ചെയ്തുകൊണ്ടാണ് ഇത് ഇത്രയും പെട്ടെന്ന് ഒട്ടിക്കാൻ സാധിച്ചത്. ഇതിന് പകരമായിട്ട് നമുക്ക് ഫെവിക്കോള് ഫെവിക്യുക്ക് ഒക്കെ നമുക്ക് ഉപയോഗിക്കാം. ഇനി ബോട്ടിലിൻ്റെ ബോട്ടം ഭാഗത്തായിട്ട് നമുക്ക് ഇതുപോലെ ന്യൂസ് പേപ്പർ പൈപ്പ് വളച്ചെടുത്തിട്ട് അതൊരു ബോർഡർ പോലെ നമുക്ക് ഇതുപോലെ ചുറ്റിച്ച് ഒട്ടിച്ചെടുക്കാം. ഇനി നമുക്ക് വേണ്ടത് ബ്ലാക്ക് ഫാബ്രിക് പെയിൻ്റ് ആണ്. ഗ്ലാസ് ബോട്ടിൽ ഒട്ടിച്ചിരിക്കുന്ന പേപ്പർ ടേപ്പിൻ്റെ മുകളിലായിട്ട് ഈ ബ്ലാക്ക് ഫാബ്രിക് പെയിൻ്റ് നമുക്ക് പെയിൻ്റ് ചെയ്ത് കൊടുക്കാം. ഇത് ഇതുപോലെ തന്നെ നമുക്ക് ലാൻറ്റേൺ ആയിട്ട് ഉപയോഗിക്കാം. ഇപ്പം തന്നെ നല്ല ഭംഗിയുണ്ട്. ഇനി നമുക്ക് ഇത് കൂടുതൽ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്ന ഗ്ലാസ് പെയിൻ്റ് ആണ്. ഇവിടെ റെഡ് ഗ്ലാസ് പെയിൻ്റ് ആണ് ഞാൻ ഉപയോഗിക്കുന്നത്. നമുക്ക് ഈ ഗ്ലാസ് ബോട്ടിലിൻ്റെ മൂന്ന് വശങ്ങളിലായിട്ട് ഈ ഗ്ലാസ് പെയിൻ്റ് അപ്ലൈ ചെയ്യാം. ഞാൻ ഈ ഗ്ലാസ് ബോട്ടിലിൻ്റെ മുകളിലത്തെ പോർഷന് പെയിൻറ് ചെയ്തിട്ടില്ല. അവിടെയായിട്ട് പിങ്ക് കളറ് ഗ്ലാസ് പെയിൻറ് ചെയ്ത് കൊടുക്കുകയാണ്. ഈ ബോട്ടിലിനെ ഇങ്ങനെ തന്നെ കാണാൻ നല്ല ലുക്കുണ്ട്. ഇനി നമുക്കിത് കുറച്ചും കൂടെ ഒരു ആൻറ്റീക്ക് എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഇവിടെ എടുത്തിരിക്കുന്ന കോപ്പർ മെറ്റാലിക് പൗഡറാണ്. അതിന് പകരം കോപ്പർ പെയിൻ്റ് ആണെങ്കിലും ഗോൾഡ് പെയിൻ്റ് ആണെങ്കിലും ഒക്കെ ഉപയോഗിക്കാം. ഞാനിതിവിടെ ചെറുതായിട്ട് ഇങ്ങനെ റബ്ബ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നാലേ ആ ഒരു ആൻറ്റീക്ക് എഫക്റ്റ് നമുക്ക് തോന്നൂ. ഞാനിവിടെ ചന്ദ്രൻ്റെ ഷേപ്പിൽ ഒരു കാർഡ്ബോർഡ് പീസ് വെട്ടിയെടുത്തിട്ടുണ്ട്. ഇത് ഞാൻ വെട്ടിയെടുത്തപ്പോൾ രണ്ടായിട്ട് പോയതാണ്. അപ്പം ഞാനിത് ഒന്നും കൂടെ ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ പേപ്പർ ടേപ്പ് വെച്ചൊന്ന് ചുറ്റിയെടുക്കുകയാണ്.
ഇപ്പം നല്ലൊരു കട്ടിയുണ്ട്, നമുക്ക് ക്ലേ ഒന്നും ഉപയോഗിക്കേണ്ട ഒരു ആവശ്യവുമില്ല. ഇതുപോലെ തന്നെ പേപ്പർ ടേപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ പേപ്പർ ന്യൂസ് പേപ്പർ വെച്ചിട്ട് ഇഷ്ടമുള്ള ഷേപ്സൊക്കെ ഉണ്ടാക്കിയെടുക്കാം. ഞാനിതിവിടെ ഫെവിക്കോൾ വെച്ചിട്ട് ഈ ഗ്ലാസ് ബോട്ടിലിൻ്റെ സെൻറ്ററിലായിട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഇനി ആ മൂണിനും ഒരു ആൻറ്റിക് ടച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മളൊരു ബ്ലാക്ക് പെയിൻറ് അടിച്ചു കൊടുത്തു. എന്നിട്ട് അതിന് മുകളിലായിട്ട് നമ്മൾ കോപ്പർ പൗഡർ, മെറ്റാലിക് പൗഡർ, അതൊന്ന് റബ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് അതിൻ്റെ മുകളിലായിട്ട് ചെറിയ ഗ്ലാസ് പീസസ് ഒക്കെ ഇതുപോലെയുള്ളത് കിട്ടും, അത് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ബോട്ടിലിൻ്റെ നെക്ക് പോർഷനിലും ഇതുപോലെ ഗ്ലാസ് പീസസ് ഒട്ടിച്ചു കൊടുക്കാം. ഇനി ഞാൻ ഒന്നുകൂടെ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഗ്ലിറ്റർ 3D ലൈനറാണ് ഉപയോഗിക്കുന്നത്. റെഡ് കളറാണ് എടുത്തിരിക്കുന്നത്. ഇത് വേണമെങ്കിൽ മാത്രം ഉപയോഗിച്ചാൽ മതി. നേരത്തെ ഗ്ലാസ് ബോട്ടിൻ്റെ ഫ്രണ്ട് വശം ഗ്ലാസ് പെയിൻറ് ചെയ്തിട്ടില്ലായിരുന്നു, ഇപ്പോൾ അതും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ നെക്കിലും ഇതുപോലെ 3D ലൈനർ വെച്ചിട്ട് ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ഈ ഗ്ലാസ് ബോട്ടിൽ ഫിനിഷ് ആയിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ബോട്ടിലകത്ത് ഫിനിഷ് ആയിട്ടുണ്ട്. ഇനി ഇതിപ്പം നമുക്ക് ലാൻഡൺ ആയിട്ട് ഉപയോഗിക്കണമെങ്കിൽ നമുക്ക് ഷോപ്സിലൊക്കെ LED ബൾബ് അവൈലബിൾ ആണ്, ചെറിയ ബൾബാണ്. അതിനൊപ്പം തന്നെ ബാറ്ററിയും ലഭിക്കുന്നതാണ്. നമുക്കത് യൂസ് ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ നമുക്ക് ലാമ്പായിട്ടും ഇത് ഉപയോഗിക്കാവുന്നതാണ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. നന്ദി.